ജനങ്ങളെയാകെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഇടത് സർക്കാരിന്റെ നടപടികളെ നവകേരള സദസ്സുകൊണ്ട് മറികടക്കാനാവില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം. ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ഇ പി ബാബുവിന് ജന്മനാട്ടിലൊരുക്കിയ സ്നേഹാദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെയാകെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഇടത് സർക്കാരിന്റെ നടപടികളെ നവകേരള സദസ്സുകൊണ്ട് മറികടക്കാനാവില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം പറഞ്ഞു. ദളിത് മുസ്ലിം ഐക്യം കൂടുതൽ ശക്തി ആർജിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ഇ പി ബാബുവിന് ജന്മനാട്ടിലൊരുക്കിയ സ്നേഹാദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി എം സുബൈർ ബാബു അധ്യക്ഷനായി. ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. സിദ്ദിഖ് അലി രാങ്ങോട്ടൂർ, ലീഗ് ജില്ലാ സെക്രട്ടറി വി കെ ഹുസൈൻകുട്ടി, ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശശിരൻ മണലായ, സി കെ ഖാസിം, യൂനസ് പത്തലത്ത്, സലാം ഫൈസി മുക്കം, എ കെ സാദിഖ്, സമാൻ ജാലുളി, സ്വാസംഗം കൺവീനർ പി പി ഷിഹാബുദ്ദീൻ, ഗസീബ് ജാലുളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.